അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ ഈവനിങ് സ്നാക്ക് ആയിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പലഹാരമാണിത്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് ഉരുക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാനൊരു നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ പഴമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ പഴം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാ ചിരവി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാ പൊടി, കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂണ് ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒന്നഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇളം ചൂടോടുകൂടെയാണ് കേട്ടോ ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിവയെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. അപ്പോൾ കുമ്പളപ്പം പോലെയാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ വായയിൽ ചുറ്റിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കളർ മാറി പോവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ കുമ്പളപ്പത്തിനൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് സൈഡ് ഭാഗത്ത് ഈർക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത്പിക്ക് വെച്ചിട്ടോ ഒക്കെ നമുക്കിതുപോലെ കുത്തി കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ നിറച്ച് കൊടുക്കാം. ഏകദേശം 1/4 ഭാഗമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ മിക്സും കൂടെ ഒന്നങ്ങ് വിതറി കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിലും ഒന്നങ്ങ് നിറച്ച് കഴിഞ്ഞാൽ ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് ആവിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ 20-25 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ തായ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.